നിങ്ങളൊക്കെ കല്യാണം കണ്ടിട്ടുണ്ടോ? കല്യാണം എന്താ അത്? എന്താ അതൊരു പ്രത്യേക സംഭവമാണ്. അതുകൊണ്ടാണ് പ്രായമായില്ലേ, പ്രായമാകുമ്പോ ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കല്യാണം അല്ല കാണാൻ പോകുന്നത്, പിന്നെ നമ്മളൊരു സ്വയംവരമാണ് കാണാൻ പോകുന്നത്. അതെ, എന്നാ പിന്നെ നമുക്ക് ആ സ്വയംവരത്തിലോട്ട് കടക്കാം. ഓക്കെ, മന്ത്രി പൊങ്കവാ എങ്ങനെയുണ്ട് എന്റെ? അയ്യോ അയ്യോ, എടുത്തു പോയി എടുത്തു പോയി, ഇതൊക്കെ ആൾട്രേഷൻ ചെയ്ത് വെക്കണ്ട, പൊക്കി പോയി. ആരവിടെ പൊക്കി പോയി പൊക്കി പോയി. ഞാനല്ല, കല്യാണ പ്രമാണിച്ച് വേള ഏൽപ്പിച്ചിരുന്നതാണ് മഹാരാജ. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കി. കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാസം ഇവിടെ സ്വയംവരം നടത്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ രാജാക്കന്മാരും അജയിച്ചാണ്, ഉള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോവാ. എങ്ങനെ അതൊക്കെ പോട്ട്, എങ്ങനെയുണ്ട് എന്റെ മക്കളുടെ സിനിമാറ്റിക് ഡാൻസ്? മോള് ലാസ്റ്റത്തെ ക്ലാസ്സിന് പോയില്ലല്ലേ? ആ അതൊക്കെ പഠിക്കണം കേട്ടോ. അങ്ങനെ നിന്നാ മാത്രം പോരാ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന രാജക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് നാല് പെൺമക്കളാണ് ഉള്ളത്. അതില് മൂത്തവളുടെ സ്വയംവരമാണ് ഇന്ന് നടക്കുന്നത്. അവിടെ അവിടെ ഒടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് സൗഭാഗ്യ, പൗർണമി, കാരുണ്യ, അക്ഷയ. പുത്രനോ? അതെന്താണ്? ബിൻബിൻ എന്ന് പേരിട്ടാൽ കേരള സംസ്ഥാന ഭാഗത്തോട് പൂർണ്ണത വന്നാണ് അക്ഷയ കാരുണ്യ ധർമ്മഭക്തി. എന്താണ് മഹാരാജൻ? നാളെ തുടങ്ങിയല്ലോ, നാളെ തുടങ്ങിയല്ലോ, നാളെ തുടങ്ങിയല്ലോ, നാളെ തുടങ്ങിയല്ലോ, നാളെ തുടങ്ങിയല്ലോ. എന്ത് നാളെ തുടങ്ങാന്ന് നോക്കി നോക്കി, ഇപ്പൊ മൂന്നാലെണ്ണം ഇവിടെ ആയി, ഇനി നാളെ തുടങ്ങാന്ന് ഒന്ന് പൊക്കേ മഹാരാജന്റെ അടുത്ത്. ചീറ്റി പോയി, ചീറ്റി പോയി, വായി കുറിച്ചിട്ട് പോയി, വായി കുറിച്ചിട്ട് പോയി, വായി കുറിച്ചിട്ട് പോയി. ചീറ്റാ നിൽക്കുന്ന സമയമാണോ? കല്യാണം നടക്കട്ടെ. മറ്റവനെയാ, മറ്റേ രായന്ദ്ര നിൽക്കുന്ന വേഷത്തിന്റെ പേര് തോന്നുന്നു. രായന്ദ്ര നിൽക്കുന്ന മുന്നോട്ട് വരൂ, ഒരുക്കങ്ങളെല്ലാം നടന്നില്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ശരി, എന്നാ പിന്നെ പെരും പയർ പുഴുങ്ങട്ടെ. പെരും പയർ പുഴുങ്ങാനോ? എന്നാ ഒരു കാര്യം ചെയ്യും, ചെറുപയറിന് ഒരു തോരനും ചേന അരിഞ്ഞൊരു അവിയലും വെക്കാം. എന്നാ കോപ്പിലെ വർത്താനം നിങ്ങൾ പറയും? അതല്ലേ, എനിക്ക് എല്ലാം കൂടെ ഓർത്ത്, ഇപ്പൊ കല്യാണത്തിന് വേണ്ടിയുള്ള സദ്യക്ക് പച്ചക്കറി എടുക്കാൻ പോയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴും നമ്മൾ ഈ പ്രൈവറ്റ് ബസ് ആൻഡ് മറ്റേ ബസ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൾ വഴി കൊല്ലം പോകും. ആ പെരുമ്പറ മുഴക്കാൻസ്മെന്റ്.